സോ ഹലോ വെൽക്കം ടു ചാനൽ. ഞാൻ അരുൺഗിരി. നിങ്ങൾ കാണുന്നത് പുതിയൊരു എപ്പിസോഡാണ് ഓഫ് എംഎസ്ആർപി. ആൻഡ് ആർതി സ്വാമികൾ ഈസ് ഹിയർ വിത്ത് നമ്മുടെ ഫ്രീക്വന്റ് വേഷം. അപ്പോൾ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാൻ മറക്കത്തില്ല, ലൈക്ക് അടിക്കുക, വീഡിയോ വീഡിയോ ലൈക്ക് ആക്കുക. നമ്മുടെ പുറകിലുള്ള ബാനർ പോലെ നമ്മൾ ചുമ്പൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പകുതി പോലും കിട്ടത്തില്ല, പക്ഷേ എന്നാലും 10,000 നമ്മൾ ലൈക്ക് ടാർഗറ്റ് ആയിട്ട് വെച്ചേക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് 10,000 ചുമ വെച്ചേക്കാം, എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങ് അടിച്ചാലോ. ആൻഡ് ഇന്ന് ഈ ഒരു ടാർഗറ്റ് എത്താൻ കുറച്ച് സാധ്യത കുറവാണ്, കാരണം നമ്മുടെ തലയിൽ കുറച്ചധികം പ്ലാൻസ് ഉണ്ട്. അപ്പോ വിത്ത് ദാറ്റ് ബീയിങ് സെയ്ഡ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആൻഡ് ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദിസ് പാർട്ട്. ലെറ്റ്സ് ഗോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിന്റെ അവിടെ നമ്മുടെ ടവറിന്റെ അവിടെ ചെന്നിട്ട് റാൻഡം എന്തായിരുന്നു, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അത് വർക്കായി. എന്തോ ഒരു അത് വർക്കാവുന്നില്ല, അതാണെന്നില്ല, എന്തിനാ ഉണ്ടാക്കി എന്നൊക്കെ ചോദിച്ചോണ്ടിരിപ്പണത്. അതിന്റെ കാര്യം എന്താന്ന് നോക്കട്ടെ, അത് ഇത്രയും ദൂരെ ഒന്ന് കാണാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. അല്ല, പ്രേതം ഓൾറെഡി പുറത്തായായിരുന്നു, അതുകൊണ്ട് നമുക്കിതിനോടൊരു ബന്ധമില്ല. പക്ഷേ ഇത് ആരെയും ചെയ്ത്, ഇത് തടിയും കൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കി. തടിയാകുമ്പോഴത്തേക്കും ഓ ഇനി ഇത്ര ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. തടിയാകുമ്പോഴത്തേക്കുവേ അങ്ങ് കത്തിച്ചങ്ങ് കളയും കുറെ കൂശ്മാണ്ഡങ്ങൾ. എന്താ ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. ഹാ 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 ഹാ. ഇത് ആരൂട്ടായി ചെയ്തേക്കുന്നെ. ഈ വീട് നമ്മൾ തന്നെ പൊളിക്കാൻ ഇരുന്നായിരുന്നല്ലോ, ഈ വീട് വേറെ ആരോ പൊളിച്ചിട്ടേക്കുന്നു. ഐ നമ്മുടെ കയ്യിൽ പിന്നെ മറ്റേ നമ്മുടെ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടേ, ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നീന്താൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇത് ആരെയും ചെയ്തേക്കുന്നെ. ഐ ഇവിടെ നമ്മളോട് അങ്ങനെ വൈരാഗ്യമുള്ള ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ റാൻഡം മാത്രമല്ലേ ഉള്ളൂ, പക്ഷെ പുള്ളിനോട് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചായിരുന്നല്ലോ, ഒരു പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. ഇത് നമ്മുടെ വീടിനെ കരുതി കൂട്ടി ആരോ പണി തന്നേക്കുന്ന കേട്ടോ. ആ രണ്ടും കൂടെ ഒരുമിച്ച് പൊട്ടിക്കണമെങ്കിൽ ആരെങ്കിലും നമ്മളോട് അത്രയും വൈരാഗ്യമുള്ള ആരെങ്കിലും മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ, ഇത് നമുക്ക് പൂജ ചെയ്ത് കണ്ടുപിടിക്കാം. നമ്മുടെ പഴയ ദൈവങ്ങളൊന്ന് വിളിച്ചു നോക്കണമല്ലോ, കുറെ കാലമായി ഒരു പൂജ ചെയ്തിട്ട്. ഇതിനുള്ള പണി നമ്മൾ എന്താണെങ്കിലും കൊടുത്തിരിക്കും, നോക്കിക്കോ. ഓം ക്രീംസ് പുരസ്പുര പ്രസ്തുര പ്രസ്തുര കോരതരം തനിരൂപ ചടചട പ്രജട പ്രജട പന്ത പന്ത കാതേ കാതേ. ഇവനോ വെറുതെ അല്ല, നമ്മൾ അവൻ്റെ ആ വീടിൻ്റെ മുന്നിക്കണം നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു തോന്നൽ വന്നുകൊണ്ടിരുന്നെ. അവൻ തിരിച്ചു വന്നിരിക്കുന്നുല്ലേ. അവനിവിടെ ആകെയുള്ളൊരു വീട് എവിടെയാണ്? അതല്ല അവൻ്റെ വീട്. നമ്മൾ പണിതേക്കുന്ന ആലയം അവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആലയം നമ്മളും ഇല്ലാണ്ടങ്ങ് ആക്കാൻ പോവുക. പക്ഷെ നമ്മുടെ കയ്യിൽ അതിനുള്ള ടൂൾസ് ഒന്നും ഇല്ലല്ലോ. ഗെയിമർ ബോയിനോട് നേരത്തെ ചോദിച്ചപ്പോഴത്തേക്കും വേണമെങ്കിൽ ടി എൻ ടി തരാന്ന് പറഞ്ഞായിരുന്നല്ലോ. ഗെയിമർ ബോയിനോട് ഒന്ന് ചോദിച്ചിട്ട് വരാം, ആവശ്യം വരും. ഇതൊക്കെ മരമൊക്കെ എന്തി കാണിക്കുന്ന സ്വാമിജിയല്ലേ പറഞ്ഞ ഇവിടെ ഷിപ്പ്യാർഡ് പണിഞ്ഞോളെ. അതല്ല ഇത് ഈ മരമൊക്കെ വെട്ടു എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. പിന്നെ മരത്തിന്റെ മണ്ടയിൽ എങ്ങനെ ഷിപ്പ്യാർഡ് വെക്കുന്നേ? അതിനൊക്കെ ഇൻകോർപ്പറേറ്റ് ഇൻഡോറിൽ പണിയണം ഈ മരമൊക്കെ. ഈ മരമൊക്കെ ഉള്ളി വെച്ചിട്ട് വേണ്ടി പണിയുണ്ട്. ഇങ്ങനെയൊക്കെ വംശനാശമൊക്കെ ചെയ്ത് കഴിഞ്ഞാ അല്ല, ഈ മരം നടപ്പോ ഞാൻ 10 മരം വേറെ നടും. എന്നാ കുഴപ്പമില്ല, ഒരു മരത്തിന് പകരം 10 മരം വേറെ. അത് എവിടെ നടന്നേ, എവിടെ നടന്നേ? അത് എനിക്ക് നമുക്ക് നമുക്ക് വീട് നമുക്ക് സ്വന്തമായിട്ട് വീട് ഇല്ല. അതാകുമ്പോ കുഴപ്പമില്ല. അല്ല ഞാനിപ്പോ വന്നേ, ഗെയിമർ ബോയ് കുറച്ചും പറഞ്ഞില്ലായിരുന്നു കുറച്ച് ടി എൻ ടി ഉണ്ട് കയ്യിൽ, വേണമെങ്കിൽ എടുത്തോളാനൊക്കെ. നമുക്ക് അതിന്റെ ചെറിയൊരു ആവശ്യമുണ്ട്, നമുക്കൊന്ന് ഒരു ചെറിയൊരു പാറ്റേൺ വെക്കാനായിട്ടാണ് എന്റെ പുതിയൊരു.
കുറച്ചു പറഞ്ഞില്ല എന്ന് ഗെയിമർ ബോയ് മറ്റേ കൈയിട്ടിരിക്കുന്ന പേഴ്സിന്ന്. പേഴ്സോ? എനിക്ക് ഓർമ്മയില്ലല്ലോ. ഗെയിമർ ബോയ് എന്നാ? നമുക്കിവിടെ ടി എൻ ടി ഉണ്ടെന്ന് അറിയാവുന്ന ആകെ ഗെയിമർ ബോയിന്റെ കയ്യിലാണ്. നമുക്ക് ചെറിയൊരു ഈ എന്താ പറയാ ഈ ഈ കലവിരുതുകൾ ചെയ്യാൻ മറ്റേ മറ്റേ നമ്മുടെ നമ്മുടെ എന്താ പറയാ കൺസ്ട്രക്ഷൻ പണിയിൽ കുറച്ചൊരു ഡിസൈനിന് വേണ്ടിയിട്ട് കുറച്ച് ടി എൻ ടി വേണം. ചുമല കളറങ്ങ് സെറ്റ് ആവുന്നില്ല. എന്നിട്ട് വേണം ബാക്കിയുള്ള വന്ന് പൊട്ടിക്കാനല്ലേ? ഏയ് അത് വേറെ ആരെങ്കിലും പൊട്ടിച്ചാൽ കുഴപ്പമില്ല, നമുക്ക് ചുമ്മാ ഒരു ഡിസൈൻ വെക്കാനായിട്ടാണേ. ഗെയിമർ ബോയിന്റെ സ്റ്റോക്ക് ഉണ്ടെന്ന് കേട്ടായിരുന്നു. ചിലപ്പോ ഞാൻ വല്ല തിരിയും കൊളുത്തി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നം വരും. ആ ഗെയിമർ ബോയിന്റെ വീടിന്റെ ഏരിയയിലേക്ക് വരാണ്ടിരുന്ന മതി, നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നാലും എപ്പോഴും കാണാനായിട്ട്. അല്ല സ്വാമിജിക്ക് നേരത്തെ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഏയ് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ടപ്പോ ഒന്ന് ചോദിക്കാൻ ഇന്നലെ പറഞ്ഞേ. എന്തേലും അപ്പൊ ഞാനും ഇല്ലെന്നല്ലേ പറഞ്ഞത്? എന്തേലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഗെയിമർ ബോയ് എന്ത് ഇങ്ങനെയൊക്കെ? ഐ നമ്മളിനി അതവിടെ ശരിയാക്കും. മറ്റേ വാസു ചേട്ടനോ പുള്ളിക്കാരന്റെ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ വേണം. അങ്ങനെയൊന്നുമില്ല, കിട്ടിക്കഴിഞ്ഞാ മൊത്തം തന്നു, നമ്മള് ആവശ്യം കഴിഞ്ഞിട്ട് ഉള്ള ബാക്കി തിരിച്ചു തന്നേക്കാം. അങ്ങനെയാണെ എന്റെ വീട്ടിലോട്ട് വാ സ്വാമിജി, അവിടെ ഇരിപ്പുണ്ട്, ഞാൻ അവിടെ തിരിച്ചു കൊണ്ടുവച്ചു. ഐ എന്നാ വരിക, എവിടെയാ ഗെയിമർ ബോയിന് വീടൊക്കെ ഉണ്ടോ? ഞാൻ വീട് പണിഞ്ഞ അത് സ്വാമിജി കണ്ട് കാണിച്ചില്ലല്ലേ. ഗെയിമർ ബോയ്ക്ക് വേറെ വീടോ? ആ ഞാൻ വേറെ വീട് പണിഞ്ഞ, എന്റെ ബങ്കർ പൊട്ടിച്ചില്ലേ? അതൊക്കെ സ്വാമിജി ഒരു കാര്യം ചെയ്യേ, നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അങ്ങോട്ട് വാ. അതെവിടെയാന്ന് നമുക്കറിയില്ല, നേരെ പുറകെ ഉണ്ട്. ആ പോലീസ് സ്റ്റേഷൻ അറിയത്തില്ലേ? ഓർമ്മയില്ല. സിറ്റിയിൽ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ആ ഒരു മാസത്തെ കൂടുതലായി തോന്നുന്നു. നമ്മൾ പുതിയ ഹോം വർക്ക് ആയിട്ട് ഇരിക്കുമല്ലേ, നമുക്ക് ഇതുവരെ അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കേണ്ടി വന്നിട്ടില്ല, നമ്മൾ ഇങ്ങനെ ശുദ്ധനാണേ. ഇതാണ് പോലീസ് സ്റ്റേഷൻ. ആ ഇതോ? അതവിടെ പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ചേക്കുന്നില്ലേ? ആ എഴുതി വെച്ചേക്കുന്ന എല്ലാം ഒന്ന്, പക്ഷെ ഇവിടെ ആരെയും കാണാറില്ലേ, അതുകൊണ്ട് ചോദിച്ചൊന്നേ ഉള്ളൂ. പോലീസ് ഇപ്പൊ ലീവിന് പോയിരിക്കണം, ഓണമൊക്കെ അല്ലേ, അല്ല ക്രിസ്മസ് അല്ലേ. ആ ഇതാണ് എന്റെ വീട്. ഹൈ എന്താ ഡയമണ്ട് കണ്ടിട്ട് എടുക്കാൻ നിക്കണ്ട, അതെടുത്ത് കഴിഞ്ഞാൽ മാറും. കഴിഞ്ഞ മാസത്തെ പടി ഞാൻ തന്നായിരുന്നു, ഇനി അതിൽ നോക്കാം. നമ്മൾ തിരിച്ചു തന്നായിരുന്നു കേട്ടോ ഗെയിമർ ബോയ്, കണക്ക് വെക്കുന്നെങ്കിൽ ശരിയാവുന്നില്ല തോന്നുന്നു. ആ നമ്മൾ തിരിച്ചു തന്നെ. ഇതാണ് എന്റെ വീട്, വെൽക്കം ടു മൈ ബ്യൂട്ടിഫുൾ ഹൗസ്. ഇതിന് എവിടെയാ സീക്രട്ട് ഉള്ളത് നോക്കട്ടെ, ഓരോ തുറന്നു നോക്കട്ടെ. ഗെയിമർ ബോയ് ആയതുകൊണ്ട് എവിടെ തൊട്ടാലും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തുറന്നു വരും. ആ ശരിയെന്ന, അത് നല്ലൊരു ഐഡിയ ആണല്ലോ, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയില്ല. ആ ഇന്ന് തന്നെ പണിഞ്ഞളെ. ഹൈ ദൈവമേ, ഇല്ലാത്ത പെട്ടി തുറന്നു. ഹൈ കിട്ടിയില്ലേ? സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാണല്ലേ സൈഡിലെ ഡ്രോവറില്. നമ്മളെ എപ്പോഴാ എന്താ ആവശ്യം വരെയെന്ന് പറയാൻ പറ്റൂലല്ലോ. ആ നമ്മക്ക് ഇതും കൊണ്ടൊരു, ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു പുതിയൊരു ബിൽഡ് ഉണ്ട്, അപ്പൊ ആ ബിൽഡിന്റെ സൈഡിൽ ചുമ്മാ ലൈനിങ് ആയിട്ട് വെക്കാനായിട്ടാ ഒരു പാറ്റേൺ. ഞാൻ വന്ന് തിരികൊളുത്താൻ വാ. ഏയ് ഇപ്പൊ പണിയുന്നില്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പണിയാനായിട്ടാണ്. നേരത്തെ മുൻകൂട്ടി സാധനങ്ങളെല്ലാം ഇങ്ങനെ എന്താ സെറ്റാക്കി വെക്കുന്നേ ഉള്ളൂ, എല്ലാ ഐറ്റംസും വേണ്ട മെറ്റീരിയൽസ് എല്ലാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എല്ലാം എല്ലാം പണിത് രണ്ട് ഗെയിമർ ബോയിനോട് പറഞ്ഞുതരാം എവിടെ സ്ഥലമെന്നൊക്കെ. അതാണ് മൂത്രപ്പുര കേട്ടോ. അതെന്തിങ്ങനെ മഷ്റൂം പോലെ ഇരിക്കുന്ന എന്താ? അത് പണിഞ്ഞ് ഒരു മൂത്രപ്പുര മഷ്റൂമിന്റെ രീതി പണിയാന്ന് വിചാരിച്ചതായിരുന്നു. ഇല്ല പക്ഷെ ഓട്ടൊന്നും ഇല്ലല്ലോ. ഓട്ട നമ്മൾ ഇട്ടിട്ട് മൂത്രം ഒഴിച്ചിട്ട് ഓട്ട അടയ്ക്കണം. നമ്മളൊരു പൂച്ചയാ. അതെ, ഇനി ഇനി മൂത്രം ഒഴിച്ചിട്ട് അടച്ചാ മതി. ഓ എന്നിട്ട് അത് ഒഴുകി പോകാനുള്ള. ഏ ഒന്നുമില്ല, ആരോ എന്നെ ഇട്ട് അടച്ച പോലെ തോന്നി. കൊള്ളാം. അല്ല ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടി ഗെയിമർ ബോയ്ക്ക്? സ്വാമിജിയുടെ കൂടെ നടന്നിട്ടാണ്. ഏയ് നമ്മുടെ കൂടെ ആണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഐഡിയ ഒന്നും കിട്ടുന്നില്ലല്ലോ. ആ അതാണ്, സ്വാമിജിക്ക് കിട്ടൂല പക്ഷെ എനിക്ക് കിട്ടും. ഗെയിമർ ബോയ് ഒരു പിക്കേക്സ് തന്നേ. ഒരു പിക്കേക്സേ ഉള്ളൂ. ഏ കാണാൻ പറ്റിയെന്ന് തോന്നുന്നു, എന്താന്നറിയില്ല. സ്വാമിജി ആ എന്റെ പിക്കേക്സ് മാത്രമല്ല ഏട്ടാ, തിരിഞ്ഞു നോക്കിയേ. നമ്മൾ ചുമ്മാ കണ്ടപ്പോ നമ്മുടെ നമ്മുടെ കൈകൾ നമുക്ക് തടയാൻ പറ്റിയില്ല. വിരിവിരാ വരുന്നില്ലേ? ആ നമ്മുടെ കൈ, ഇത് എന്റെ സാധനമല്ല, ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. ഇത് ആന്റെയാ ഇത് പണി. ആ അന്ന് സ്വാമിജി വെട്ടിയെടുക്കാൻ നോക്കിയില്ലേ, ആ സെയിം സാധനം തന്നെയാണ്. ഏയ് അത് തന്നെയാണ് ഇത്. അതെ നെഞ്ചത്തുള്ള മിന്നൽ മുരളിയിൽ വന്ന് രണ്ട് ഓട്ട ഇട്ടിട്ട് അങ്ങ് പോകും. ഞാൻ ഓർത്തല്ലോ ആ തുരക്കുന്ന മെഷീനൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചിലപ്പോ നെഞ്ച് തുരന്നങ്ങ് എടുക്കും.
ഗെയിമർ ബോയ് മറ്റേ ചാങ്ചു മാമിന്റെ കോണ്ടാക്ട് ഒന്ന് തരണം കേട്ടോ, നമുക്ക് പുള്ളിക്കാനായിട്ട് ഒരു ടൈപ്പ് വെക്കാനായിട്ട് നല്ലൊരു അവസരമാണ്. കാരണം നല്ല നല്ല ഒരു കാര്യമാണ് ചാങ്ചു മാമിനായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കുന്നത്, നല്ലൊരു കാര്യമാണ്. ചൈനീസ് അറിയണം അത്രേ. അല്ല പുള്ളിക്കാരനും കുറച്ച് പൂജകളൊക്കെ ചെയ്ത് കൊടുക്കാനും പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നുള്ള മറ്റേ നമ്മുടെ ഇതൊക്കെ പൂജ ചെയ്യിപ്പിക്കും. ഏയ് അങ്ങനെയൊന്നുമില്ല, ഏയ് നമ്മൾ സിദ്ധനല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ, നമ്മളൊക്കെ പാവങ്ങളാണ്. ഞാനിപ്പോ പാവമായിട്ട് പോയി, ഞാനൊരു പാവം വന്ന ടൈമില് കാവ്യസ്ത്രമായിരുന്നു, പിന്നെ അതിനുശേഷം ഒരു നിക്കർ ഉടുപ്പ് ഇട്ടു, അതിനുശേഷം ഇപ്പൊ തുണിയേ ഇല്ല, രണ്ട് കയ്യിലെ ഷർട്ട് ഊരി കളഞ്ഞു. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോ നെഞ്ചത്തും കാണൂലല്ലേ. അതല്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു കൊച്ചിന്റെ ഹൃദയമാണ്, നമ്മൾ അങ്ങനത്തെ രീതി തന്നെ. പുറമെ എന്ത് കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളിലാണ് ആ ഒരു ശക്തി ഇരിക്കുന്നത്, അറിയോ. ആണോ? ലാവാസിന്റെ അവിടെ കുറച്ച് പാലിരിപ്പുണ്ട്, എടുത്തു തരട്ടെ. ഞാൻ പാല് കുടിക്കാറില്ല. കുഴപ്പമില്ല, തിളപ്പിച്ചായിട്ട് കുറച്ച് ബൂസ്റ്റ് കൂട്ടം കുടിച്ചാൽ മതി. വരിയ കുടിപ്പിക്കുന്നുണ്ടോ? വേണ്ട, നല്ലോണം ഇളക്കി ഒരു ഗ്ലാസ് കൂടെ തരാം ബാ. ഗെയിമർ വൈപ്പ് എന്താ പരിപാടി അവിടെ? ഷിപ്പ് യാർഡിന്റെ പണിയല്ലേ? ആ എന്റെ അവിടെയാണ് പണി. അത് രണ്ടു ദിവസം കൊണ്ട് തീർക്കാൻ നോക്കണം. എന്തായാലും തറക്കല്ല് ഇട്ടായിരുന്നല്ലോ ഞാൻ. അതല്ല, പക്ഷെ വേറെ കാര്യം ഉണ്ടോ, രണ്ടു ദിവസത്തിനുള്ളിൽ തീർത്തില്ലെങ്കിൽ ആ രണ്ട് തറക്കല്ല് ഇടുന്ന തന്നെ അന്ന് തന്നെ പൊളിച്ചുകൊണ്ട് പോകാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ അതെനിക്കറിയാം, റാൻഡോ അല്ലേ. ആ തറക്കല്ല് രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞാൽ രണ്ട് തറയിൽ രണ്ട് കല്ല് വെക്കുന്നത് നാലെണ്ണമാകുമ്പോൾ പൊട്ടിക്കും. അല്ലല്ല, തറക്കല്ല് നമ്മൾ ഓൾറെഡി വെച്ചത് തറക്ക് വേണ്ടിയാണല്ലോ തറക്കല്ല് വെക്കുന്നത്. അതാണ് ഇതിന് ബാക്കി ഇവിടെ പോയി ഗെയിമർ പോയി ഇതിന്റെ ബാക്കി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടത്തെ മാപ്പ് കംപ്ലീറ്റ് ചെയ്തതായിരുന്നു. അത് ഇവിടത്തെ ഏതോ കൂഷ്മാണ്ടങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. അതിന്ന് എന്താ പൈസ കിട്ടുമെന്നും പറഞ്ഞ് എടുത്തോണ്ട് പോയതായിരിക്കും മിക്കവാറും. ആ നല്ലതാ, ഈ സാധനം വെക്കാണ്ട് നമുക്ക് എന്തെങ്കിലും പണിയണമല്ലോ. നമ്മൾ ആലോചിക്കട്ടെ, ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ അല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഒരു കാര്യം ചെയ്താല, ഇത് നമ്മളെ ജെറി വില്ലേജിൽ കൊണ്ടുവച്ചാലേ ഈ മാപ്പ്. അങ്ങനെയാണ്, ഇതിന്റെ ഒരു കോപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഈ നാലെണ്ണത്തിന്റെ. ബാക്കിയൊന്നും എന്റെ ഇരിപ്പില്ല. ഐ ചുറ്റുമുള്ള സംഭവം ഒന്ന് നമുക്കൊന്ന് നോക്കാം, എന്നിട്ട് ഇത് എവിടെയെങ്കിലും നമുക്കൊന്ന് സ്ഥാപിക്കണം, നമ്മുടെ ഒരു സ്മാരകമായിട്ടെ. സ്വാമിജി അടിച്ചു പോകാൻ പോകുന്നുണ്ടോ ഇനി ഉടനെ? അങ്ങനെയൊന്നുമല്ല, വലുതെന്തോ വരാനുണ്ട്, നമ്മുടെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ സ്മാരകമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് എല്ലാവർക്കും. ആണോ? ആ നമ്മൾ ഇന്നലെ സിദ്ധി ചെയ്തപ്പോ കിട്ടിയതാണ്. നമ്മൾ ഡെയിലി ചെയ്യാറുണ്ടേ. ഐ ഗെയിമർ പോയി ഓരോ അത് ഇതൊക്കെ തന്നിട്ട് മനുഷ്യനെ വയറ് കേടാക്കാനായിട്ട് പോവാ. നമുക്കേ ചെറിയൊരു പണിയുണ്ട്. ഓക്കേ, ഞാനും പോവാ, എനിക്ക് പണിയുണ്ട്. അപ്പൊ ശരി. ഇടിക്കരുത്. ഇടിച്ചില്ല, എന്തോ ഒരെണ്ണം താഴെ പോയതുപോലെ. അപ്പൊ ആളാരാ നമ്മൾ മനസ്സിലാക്കി, ഗെയിമർ പോയിന്റ് നമ്മൾ നൈസായിട്ടൊരു ഷൽക്കർ എടുത്തിട്ടുണ്ട്. ആവശ്യം വരും ഇത്രണം മതിയാ. നമ്മളെ ഇത് പൊട്ടിക്കുന്നത് നമ്മളങ്ങനെ ഫുള്ളായിട്ടങ്ങനെ പൊട്ടിക്കുന്നത് ശരിയാണോ? അല്ലല്ല, നമ്മളിതിൻ്റെ അടിഭാഗത്തേക്കടെ ഇങ്ങനെ ടി എൻ ടി വെച്ച് പോവാം. ഇത് ഓ ഇതേ ചോദിച്ച് മേടിച്ചാണ്. നമ്മളവിടെ വെറുതെ ഇന്ന് ക്രിസ്മസ് പരിപാടി, ക്രിസ്മസ് ട്രീ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന നമ്മളെ അടുത്തുനിന്ന് ചോദിച്ച് മേടിച്ചാണിത്. ഐ അതല്ലാണ്ട് ആരും ചെയ്ത് ചെയ്യിപ്പിച്ചതോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തതോ അങ്ങനത്തെ ഒന്നുമല്ല. നമുക്ക് ഈ ഒരു സിദ്ധി ഉള്ളതുകൊണ്ട് മാത്രം തന്നെ നമുക്കിത് കണ്ടുപിടിക്കാനും പറ്റിയതാണ് ഭാഗ്യത്തിന്. അല്ലെങ്കിൽ ആരാന്നുള്ളത് ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്നൊക്കെ എഴുതി വെച്ചുകൊണ്ട് പോയേക്കുന്നു. നമ്മൾ അതിനെ എന്താ ചെയ്യുന്നേ? ഉറപ്പായിട്ടും ക്യാച്ചും, അത്രേ ഉള്ളൂ. ഇഫ് യു ക്യാൻ എന്നൊന്നുമില്ല, ക്യാച്ചും. ആൻഡ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ക്യാച്ചും ചെയ്തു ആളെ. അങ്ങനെ അങ്ങ് നന്നായി പോകുന്ന ഇഷ്ടമല്ലല്ലോ. ഇല്ല, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്ന ഒരു കാരണവശാലും നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ലാത്തൊരു ഒരു കാര്യം തന്നെയാണത്. നമ്മൾ എൻ്റെ ടി എൻ ടി തീർന്നു പോവോ? ഏറ്റവും മേള് വരെ പൊട്ടിക്കണം. ഐ വേണ്ട, മേൽഭാഗം അവിടെ ഇരിക്കട്ടെ. എന്തോരും പൊട്ടും എന്നുള്ളതിനെ നോക്കണമല്ലോ. ചുറ്റും വെച്ചോ, ചുറ്റും വെച്ചോ, പൊട്ടിക്കോ പൊട്ടിക്കോ. ഹൈ ബട്ടറോണൊക്കെ കിട്ടുമോ? ഔ ഇപ്പോഴാ ഒരു സമാധാനമായത്. ഇപ്പോഴേ നമുക്ക് ഈ സാധനങ്ങളെല്ലാം തിരിച്ചെടുത്തിട്ടെ ഗെയിമർ ബോയിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെക്കാനുള്ളതാ.
എന്തോ മറന്നല്ലോ. ചോദിച്ച് മേടിച്ചതല്ലേ, കുഴപ്പമില്ല. അതാണ് കുഴപ്പമില്ല, കുഴപ്പമില്ല, ചോദിച്ച് മേടിച്ചാണ്. നമ്മൾ വെറുതെ ഇവിടെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളെല്ലാം പണിതുകൊണ്ടിരുന്ന നമ്മളുടെ അടുത്ത് നിന്ന് ചോദിച്ച് മേടിച്ചതാണ്. മനസ്സിലാക്കില്ല എന്ന് കരുതിയോ? ഇല്ല, നമ്മുടെ മന്ത്രവാദം ഇപ്പോഴും ഫലിക്കും. വേഷം ഇട്ടില്ലെങ്കിലും നമ്മൾ ആ പൂജയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരെ വേണേൽ സിദ്ധീകരിച്ച് കണ്ടുപിടിക്കാം. ഞാൻ ഇനി ഓടുന്നേ. പറഞ്ഞതുപോലെ നമ്മൾ എടുത്തേക്ക സാധനം നമ്മുടെ ഗെയിമർ പോയിന്റ് എവിടെ കൊണ്ടേ തിരിച്ച് വെച്ചിട്ട് വന്നേക്കാം. എന്താണെങ്കിൽ നമ്മൾ എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കുക, അത് നമ്മുടെ ഒരു ഒരു ശൈലിയാണ്. അതല്ല എൻ്റെ ഒരു ശരി, നമുക്ക് തിരിച്ചു കൊണ്ടുപോട്ടെ. വെക്കേണ്ട സാധനം വെക്കേണ്ട ഇടത്തേക്ക് വെക്കാം. ഹായ്, പിന്നെ പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്രിസ്മസ് ട്രീ കുറച്ചും കൂടെ ഒന്ന് പൊലിപ്പിച്ചു, കുറച്ചും കൂടെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഇലയും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്നോടെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മഞ്ഞ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ അതെ അതെ, നമ്മൾ നോർമൽ ഒരു മനുഷ്യൻ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഐ ഐ ദേ ഇവിടെ നോക്കാൻ വേണ്ട. കണ്ട, ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ അടിയിലെ ഭാഗത്തിനൊക്കെ കുറച്ചും കൂടെ ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. ഈ താഴത്തേക്കുള്ള ബ്രാഞ്ചൊക്കെ പുതിയ വെച്ചേക്കുന്ന ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തേക്കടെ മേളിലേക്ക് ഒരു വഴിയും കൂടെ സെറ്റ് ആക്കണം. മേളിൽ നിന്ന് ഒരു വ്യൂയിങ് ഹബ്ബ് പോലെ ഏറ്റവും മേളിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലൊരു സാധനം കൂടെ വെക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേളിൽ നിന്ന് ഈ ഒരു സിറ്റി ഫുള്ളായിട്ട് കാണാനായിട്ടേ നമ്മളൊരു ഒരു ചെറിയൊരു സ്ഥലം കൂടെ വെക്കാണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ ക്രിസ്മസ് പരിപാടികളൊന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ, ഒരു ശുംഭൻ വന്നിട്ട് അവിടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. എം എസ് റാപ്പിൻ്റെ വീണ്ടും ഇഷ്ടപ്പെടാത്തവർ കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക ചാനലിലേക്ക്. അപ്പോൾ താങ്ക് യു വെരി മച്ച് അഗൈൻ, ആൻഡ് വിൽ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വൺ. ബൈ ബൈ.